ഭരണത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിലേക്ക് ലോകത്തുള്ള സർവമാനമായ ആളുകളുടെയും പ്രതീക്ഷയായ സമാധാനം എന്ന ഒരു ചതുർത്ഥി അക്ഷരം അത് ഞാൻ തരാമെന്ന ആത്മവിശ്വാസത്തോടെ ഒരു ഭരണാധികാരിക്ക് പറയാൻ കഴിഞ്ഞാൽ ആ ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയും ആ ഭരണാധികാരിയുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യവുമാണ്. ലോകത്തിലെ വിവരസാങ്കേതിക വിദ്യയിൽ ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കണ്ടുപിടുത്തത്തോടെയാണ് ലോകത്തിൻ്റെ വാർത്താവിനിമയ വിവരസാങ്കേതിക വിദ്യ വാട്സപ്പ് വരുന്നതിന് മുമ്പ്, ഫേസ്ബുക്ക് വരുന്നതിന് മുമ്പ്, ഈ വിവരസാങ്കേതിക വിദ്യയുടെ നൂതന സാധ്യതകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ചെറിയ പെട്ടിപ്പേടകത്തിൽ ലോകത്തിൻ്റെ ഒരു വലിയ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മാർക്കോണി എന്നാണ്. ഇന്ന് യു എ ഇയിൽ 30,000-ത്തിലധികം ഗോൾഡൻ വിസ, ഇത്രയേറെ സാങ്കേതിക തടസ്സമുള്ള, ഇത്രമേൽ സൂക്ഷ്മതയോടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന, അവർ വളരെയേറെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു വിസയാണ് ഗോൾഡൻ വിസ. എല്ലാവർക്കും അത് കൊടുക്കില്ല. 30,000-ത്തിലധികം ഗോൾഡൻ വിസ ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഈ 30,000-ത്തോളം സെലിബ്രിറ്റികളെയും വിവിധ മേഖലകളിലുള്ളവരെ യു എയിലേക്ക് കൊണ്ടുവന്ന് ECH ഡിജിറ്റലിലൂടെ ഇക്ബാൽ മാർക്കോണി വേറൊരു പുതിയ വിപ്ലവം കൂടി ചെയ്തു എന്ന് പറയുന്നത് വളരെയേറെ അഭിമാനകരമാണ്. ഈ വലിയ സന്തോഷവേളയിൽ ഇത് ചെയ്ത ECHനോട് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഒരു ഇസ്ലാമിക് സ്കോളർ എന്ന ഹെഡ്ലൈനിൽ, ഒരു ശീർഷകത്തിൽ ഇസ്ലാമിക് സ്കോളർ എന്ന ഒന്ന് അനുവദിച്ചതിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ വിസയാണ് ഇസ്ലാമിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം അനുഭവിക്കുന്ന പ്രഭാഷണം, ഇമാം, ആ കാറ്റഗറിയിലെ ആദ്യത്തെ അപ്രൂവൽ ചെയ്യപ്പെടുന്ന വിസ കൂടിയാണ്. അത് രണ്ട് ദിവസം കൊണ്ട് അത് അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അംഗീകാരത്തിൻ്റെ പുറകിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട യു എ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ഗസ്റ്റായി 20 രാഷ്ട്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 20 പേരിൽ ഒരാളായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 പ്രാവശ്യം തുടർച്ചയായി യു എയുടെ വിവിധ രാഷ്ട്രങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ, അത് യു എ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടെ നടത്തിയ 60 പ്രഭാഷണങ്ങളാണ്. 20 ദിവസങ്ങളിൽ 20 പ്രഭാഷണങ്ങൾ, അങ്ങനെ 3 വർഷം 60 പ്രഭാഷണങ്ങൾ വിവിധ വിഷയങ്ങളിൽ, അതാണ് പ്രഥമമായി പരിഗണിക്കപ്പെട്ടത്. അതിനുവേണ്ടി അവസരം ഒരുക്കി തന്ന, നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാവരെയും മലയാളികളുടെ അഭിമാനമായ, നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ബഹുമാനപ്പെട്ട ജനാബ് MA യൂസുഫലി സാഹിബാണ് ആ 3 പ്രാവശ്യവും ഇവിടേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള അറബ് ഭരണാധികാരികളുമായി, യുഎയുടെ ഭരണാധികാരികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ബന്ധം നമുക്ക് നന്നായിട്ടറിയാം. അദ്ദേഹമാണ് അതിനുവേണ്ടി എന്നെ സഹായിച്ചതും. MA യൂസുഫലി സാഹിബിനോട് ഈ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി പരിഗണിക്കപ്പെട്ടത് 3 പ്രാവശ്യം യു എ പ്രസിഡൻ്റ് ഗസ്റ്റായിട്ട് വന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തോട് എൻ്റെ ഏറ്റവും അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്, ഹംദാൻ ഫൗണ്ടേഷൻ എന്ന കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് ഖുർആൻ പാർക്ക്, ഖുർആൻ വില്ലേജ്, അതിനുവേണ്ടി സഹായിച്ച 200-250 ഹാഫിളിങ്ങൾ ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ വിപ്ലവ ആവിഷ്കാരത്തെ നിർവചിച്ചെടുത്ത ഒന്നാണ് ഹംദാൻ ഫൗണ്ടേഷൻ. അതിനുകൂടി ഈ അംഗീകാരത്തിന് അതുകൂടി അർഹതയാക്കപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن لله لله يهفو